ആവസിക്കട്ടെ അത്യുന്നത ദിവ്യശക്തി ആവസിക്കട്ടെ 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 അത്യുന്നത ദിവ്യശക്തി ആവസിക്കട്ടെ വ്യാപരിക്കട്ടെ വ്യാപരിക്കട്ടെ സർവേശ ദൈവാരൂപി വ്യാപരിക്കട്ടെ 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 സർവേശ ദൈവാരൂപി വ്യാപരിക്കട്ടെ ആവസിക്കട്ടെ ആവസിക്കട്ടെ അത്യുന്നത ദിവ്യശക്തി ആവസിക്കട്ടെ യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മിശിഹായിൽ ഏറ്റവും പ്രിയമുള്ളവരെ, ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ചാണ്. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ച് ഗലാത്തിയക്കാർക്ക് എഴുതിയ ലേഖനത്തിലെ 5-ാം അധ്യായം 22-ഉം 23-ഉം തിരുവചനങ്ങളിലാണ് നമ്മൾ വായിക്കുക. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളുടെ നിറവിൽ നമുക്കെങ്ങനെ വളരാനായിട്ട് സാധിക്കും? നല്ല വൃക്ഷങ്ങളിൽ നിന്നാണ് നല്ല ഫലങ്ങൾ ഉണ്ടാകുക. അതുകൊണ്ട് നല്ല വൃക്ഷമാകാനായിട്ട് പരിശ്രമിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. എങ്ങനെയാണ് നല്ല വൃക്ഷമാകാനായിട്ട് സാധിക്കുക? നല്ല വൃക്ഷത്തിൻ്റെ 3 ലക്ഷണങ്ങൾ: 1 നല്ല വേരുകൾ, 2 നല്ല തായ്തടി, ശിഖരങ്ങൾ, ഇലകള്, നല്ല ഫലങ്ങൾ. ഒരു ആത്മീയ വൃക്ഷത്തെ സംബന്ധിച്ചിടത്തോളം നല്ല വേരുകൾ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളാണ്. അതിലേറ്റവും വിശേഷമായിട്ടുള്ളത് ദൈവഭയമാണ്. അതാണ് എല്ലാത്തിൻ്റെയും ആരംഭം. ഈ ദൈവഭയമാണ് ഈ വൃക്ഷത്തിൻ്റെ, ആത്മീയ വൃക്ഷത്തിൻ്റെ തായ്വേര് എന്ന് വേണം പറയാൻ. ഇനി അതിൻ്റെ ശിഖരങ്ങളും ഇലകളും എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളാണ്. ദൈവിക പദ്ധതി ഈ ഭൂമിയിൽ നിറവേറ്റപ്പെടുവാൻ വേണ്ടി മനുഷ്യർക്ക് ദൈവം പ്രത്യേകം നൽകിയിട്ടുള്ള പ്രത്യേക ഉപകരണങ്ങളാണ് പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ എന്ന് പറയുന്നത്. ആ വരങ്ങളിൽ ഏറ്റവും വിശേഷമായിട്ടുള്ളത് വിവേചനപരമാണ്. വിവേചിച്ചറിയാനായിട്ട് സാധിക്കണം. നന്മ തിന്മകൾ വിവേചിച്ചറിയാനായിട്ട് സാധിക്കണം. നന്മയെ മുറുകെ പിടിച്ചുകൊണ്ട് നല്ല ശുശ്രൂഷ ചെയ്യുമ്പോഴാണ് ആ ആത്മീയ വൃക്ഷത്തില് പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ ഉണ്ടാകുക. ഈ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളെ ദൈവത്തോടുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലും നമ്മോട് തന്നെയുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലും മറ്റു മനുഷ്യരോടുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഒന്നാമതായി വിശ്വസ്തത എന്നുള്ള ആ ഫലം, ആ ദൈവത്തോടുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ സ്വീകരിക്കണമെങ്കിൽ ദൈവത്തോട് വിശ്വസ്തത പുലർത്തുക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള കാര്യം. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 5-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ പ്രകാരം വായിക്കുന്നുണ്ട്: ആര് എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കുന്നു. ദൈവത്തോട് ചേർന്ന് നിൽക്കുക, ദൈവിക പദ്ധതിയോട് ചേർന്ന് ചിന്തിക്കുക. അങ്ങനെ ജീവിതത്തിലെ ഓരോ നിമിഷവും ദൈവിക പദ്ധതിയോട് ചേർന്ന് ജീവിക്കുന്നതിനെയാണ് വരപ്രസാദത്തിലുള്ള അവസ്ഥ എന്ന് പറയുന്നത്. അങ്ങനെ വരപ്രസാദത്തിലുള്ള അവസ്ഥയിലായിരിക്കുന്ന വ്യക്തിക്കാണ് കൂടുതൽ ഫലങ്ങൾ കായ്ക്കാനായിട്ട് സാധിക്കുക. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ നമ്മൾ തമ്മിൽ ഉണ്ടാകേണ്ടത്? യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായം 8-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്: ആര് എന്റെ സ്നേഹത്തിൽ നിലനിൽക്കുന്നുവോ അവർ ധാരാളം ഫലം പുറപ്പെടുവിക്കുന്നു. അതുവഴി അവരെന്റെ ശിഷ്യന്മാരെന്ന് അറിയപ്പെടുകയും പിതാവായ ദൈവം മഹത്വപ്പെടുകയും ചെയ്യുന്നു. അപ്പൊ പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫലം പുറപ്പെടുവിക്കുക. ഈ ഫലങ്ങൾ പുറപ്പെടുവിക്കേണ്ടത് ദൈവത്തിന്റെ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ്. അത് നിത്യമായിട്ട് പുറപ്പെടുവിക്കേണ്ട ഒന്നാണ്. അതാണ് 15-ാം അധ്യായം യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായം 16-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നത്: നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതുവഴി നിങ്ങൾ ഫലം പുറപ്പെടുവിക്കുകയും ആ ഫലം നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നതിന് വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. അപ്പൊ പരിശുദ്ധാത്മാവിന്റെ ഫലത്താൽ നിറയപ്പെടുക എന്നുള്ളത് ദൈവത്തിന്റെ ഒരു വിളിയും ഒരു നിയോഗവുമാണ്. എങ്ങനെയാണ് നിത്യമായിട്ട് നമുക്ക് ഫലം പുറപ്പെടുവിക്കാനായിട്ട് സാധിക്കുക? നമ്മൾ നിത്യമായിട്ട് ഫലം പുറപ്പെടുവിക്കാനായിട്ട് വിളിക്കപ്പെട്ടിട്ടുള്ളവരാണ്. കാരണം ഈശോ തന്നെ പറയുന്നുണ്ട്, ഫലം കായ്ക്കാത്ത സമയത്ത് പോലും ഫലം അന്വേഷിച്ച് വരുന്ന ഈശോ അതാണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. നമ്മൾ നിത്യമായിട്ട് ഫലം കായ്ക്കണം. ഇതൊരു സീസണൽ ഫ്രൂട്ട് അല്ല പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ എന്ന് പറയുന്നത്. എല്ലാ കാലത്തും പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളാൽ നിറയപ്പെടണം. അതെങ്ങനെയാണ് സാധിക്കുക? സങ്കീർത്തനങ്ങൾ 1:3 പറയുന്നുണ്ട്, അരുവിയുടെ എപ്പോഴും ഒഴുകുന്ന ഒരു നീർച്ചാലിന്റെ അരികിൽ നടപ്പെട്ട ഒരു വൃക്ഷത്തിനാണ് എപ്പോഴും ഫലങ്ങൾ നൽകാനായിട്ട് സാധിക്കുക. വചനത്തിന്റെ ഒരു സാന്നിധ്യം, സാമീപ്യം,
വചനത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം, വചനത്തിന്റെ നീരുറവയുടെ സമീപമുള്ള ഒരു വൃക്ഷമായി തീരാൻ നമുക്ക് സാധിക്കണം. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 47:1-12 വരെയുള്ള തിരുവചനങ്ങളിൽ പറയുന്നുണ്ട് ദേവാലയത്തിൽ നിന്നൊഴുകുന്ന നീർച്ചാലുകളെ കുറിച്ച്. ദേവാലയത്തിൽ നിന്നൊഴുകുന്ന നീർച്ചാലുകൾ തീർച്ചയായിട്ടും കുദാശകളുടെ കൃപാവരത്തിന്റെ നീർച്ചാലുകളാണ്. കുദാശകളിൽ കേന്ദ്രീകൃതമായ ഒരു ജീവിതം നയിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളാൽ നമ്മൾ അറിയപ്പെടുക. ഏറ്റവും പ്രത്യേകമായിട്ട് കുദാശകളിൽ വിശുദ്ധ കുർബാനയിൽ കേന്ദ്രീകൃതമായിട്ടുള്ള ജീവിതം. യോഹന്നാന്റെ സുവിശേഷം 6:25 തിരുവചനങ്ങളിൽ നമ്മൾ ഇക്കാര്യം വായിക്കുന്നുണ്ട്. അവിടുത്തെ ശരീരവും രക്തവും സ്വീകരിച്ചുകൊണ്ട് ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കുക. അപ്പോഴാണ് പരിശുദ്ധാത്മാവിന്റെ ഈ ഫലങ്ങളാൽ നമ്മൾ നിറയപ്പെടുക. രണ്ടാമത് ആത്മസംയമനം. ആത്മസംയമനം എന്ന് പറയുന്നത് ഒരു സെൽഫ് കൺട്രോൾ എന്നതിലുപരി പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലായിരിക്കുന്ന ഒരവസ്ഥയാണ്. നിസ്സംഗതയിലായിരിക്കുക, നിശബ്ദതയിലായിരിക്കുക, പ്രതികരിക്കാതിരിക്കുക എന്നതിലുപരി ആത്മാവിന്റെ നിബന്ധനകൾക്ക് അനുസൃതമായിട്ട് ജീവിക്കാൻ സാധിക്കുക. എ സ്പിരിറ്റഡ് ലൈഫ്, അതിനെയാണ് ആത്മസംയമനം എന്ന് പറയുന്നത്. ഇത് തന്നോട് തന്നെയുള്ള ഒരു ബന്ധത്തിൽ വേണം ഈ ഫലത്തെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട്. ബാക്കിയുള്ള എല്ലാ ഫലങ്ങളും തന്നെ മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധത്തിലുള്ള ഫലങ്ങളാണ്. ഇനി ഏറ്റവും അവസാനമായിട്ട് വിശുദ്ധി എന്ന് പറയുന്നത്, ശുദ്ധത എന്ന് പറയുന്നത് എല്ലാ ഫലങ്ങളുടെയും മകുടമായിട്ട് ദൈവം നമുക്ക് ദാനമായിട്ട് നൽകുന്ന ഏറ്റവും ഉദാത്തമായിട്ടുള്ള ഫലമാണ്. ഈ ഒരു ആത്മീയ വൃക്ഷമായി വളർന്നുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ സ്വീകരിക്കുവാൻ ഈ പെന്തക്കുസ്ത തിരുനാൾ നമുക്ക് സഹായകമാകട്ടെ. ഈ വർഷത്തെ പെന്തക്കുസ്ത തിരുനാളിന് ഒരു പ്രത്യേകതയുള്ളത് വണക്കമാസ ആചരണത്തിന് സമാപനവും പെന്തക്കുസ്ത തിരുനാളും ഒരേ ദിവസമാണ്. പരിശുദ്ധ അമ്മയാണ് നമ്മുടെ മുമ്പിലുള്ള വലിയൊരു മാതൃക. പരിശുദ്ധ അമ്മ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളാൽ നിറയപ്പെട്ട ഒരു വ്യക്തിയാണ്. ദൈവത്തോടുള്ള വിശ്വസ്തതയാണ് പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളാൽ നിറയപ്പെടാനായിട്ട് പരിശുദ്ധ അമ്മയ്ക്ക് കാരണമായത്. അതുകൊണ്ട് തന്നെ വലിയ ആത്മസംയമനത്തോടുകൂടെ ഏലീശോമ്മയെ ശുശ്രൂഷ ചെയ്യാനായിട്ട് സ്നേഹത്തോടും സന്തോഷത്തോടും സമാധാനത്തോടും ദയയോടും ആർദ്രതയോടും കൂടെ നന്മ ചെയ്യാൻ വേണ്ടി ഏലീശോമ്മയുടെ അടുത്തേക്ക് പോവുകയാണ്. അങ്ങനെ ഏറ്റവും പരിശുദ്ധ എന്നറിയപ്പെടുവാൻ വിശുദ്ധിയുടെ നിറകുടമായിട്ട് ദൈവൻ പരിശുദ്ധ അമ്മയ്ക്ക് സാധിച്ചു. ഈ പെന്തക്കുസ്ത തിരുനാൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ നമുക്ക് അപേക്ഷിക്കാം. പരിശുദ്ധ അമ്മയോടുകൂടെ ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സിഹിയോൻ ഊട്ടശാലയിൽ ദാഹാർത്തരായി പ്രാർത്ഥിച്ച കാത്തിരുന്ന പരിശുദ്ധ അമ്മയുടെയും സിലിഹന്മാരുടെയും മേൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവേ, ഈ സമൂഹത്തിന്റെ മേലും ഇറങ്ങി വരണമേ. അങ്ങേ ദിവ്യ സ്നേഹാഗ്നിയാൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ ജ്വലിപ്പിക്കുകയും കൃപകൾ കൊണ്ട് നിറയ്ക്കുകയും ചെയ്യണമേ. അങ്ങേ ദിവ്യ പ്രചോദനമനുസരിച്ച് ജീവിക്കുവാനും സത്യത്തെ മുറുകെ പിടിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമേ. ധൈര്യത്തിന്റെ ആത്മാവേ ഞങ്ങളിൽ നിറയണമേ. കൊറോണ വൈറസിന്റെ വ്യാപനം മൂലം ഭീതിയിലാണ്ട ലോകത്തിൽ അവിടുന്ന് പ്രത്യാശയുടെ കിരണങ്ങൾ വീശണമേ. ഉറ്റവരും ഉടയവരും നഷ്ടമായവർക്കും തൊഴിൽ മേഖലയിലും സാമ്പത്തിക മേഖലയിലും പ്രതിസന്ധികൾ നേരിടുന്നവർക്കും ഭാവിയെ കുറിച്ചുള്ള പ്രതീക്ഷകൾ നഷ്ടമായവർക്കും അവിടുന്ന് സാന്ത്വനമേകണമേ. പിതാവിന്റെയും പുത്രന്റെയും സ്നേഹമായ പരിശുദ്ധാത്മാവേ ഞങ്ങൾക്ക് ആഴമായ ദൈവസ്നേഹ അനുഭവവും വിശ്വാസധാർഢ്യവും നിലനിൽപ്പിന്റെ വരവും നൽകണമേ. അങ്ങേ ഫലങ്ങളാൽ നിറഞ്ഞ് വിശുദ്ധരായി തീരുവാനും വരങ്ങളാൽ നിറഞ്ഞ് സഭയെ പടുത്തുയർത്തുവാനും കണ്ടുമുട്ടുന്നവരിൽ അങ്ങയെ പകർന്നു കൊടുക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.